ജോലിയോടൊപ്പം ജനങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുന്നവനാണ് യഥാർത്ഥ നേതാവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപി എംപിമാരുടെ പരിശീലന പരിപാടി അഭ്യാസ് വർഗിലായിരുന്നു പുതിയ എംപിമാർക്ക് പ്രധാനമന്ത്രിയുടെ ഈ വിജയമന്ത്രം. ഒരു നേതാവ് വിജയിക്കുന്നത് താൻ ചെയ്യുന്ന ജോലിയോടൊപ്പം ജനങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുമ്പോഴാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തങ്ങളെ എംപിമാരാക്കിയ മണ്ഡലത്തിലെ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തണം. ഒരേ സമയം ചെയ്യുന്ന ജോലിയെയും ജനങ്ങളെയും തമ്മിൽ വേർതിരിവില്ലാതെ കാണുകയും അത് നിലനിർത്തുകയും ചെയ്യണം. അങ്ങനെയുള്ളവർ വിജയിക്കും. ഒരു മികച്ച ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ 15 മിനിറ്റിനകം വിവരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. എംപിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പ്രധാനമന്ത്രി ഉദാഹരണമായി വിവരിച്ചു കൊടുത്തു. തൻ്റെ മകൻ വിവാഹിതനാകുമ്പോൾ ഏതൊരമ്മയും ആശങ്കപ്പെടും. ഭാര്യയുടെ കാര്യങ്ങളിൽ മകൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് ഇതിന് പ്രധാന കാരണം. ഇതുതന്നെയാണ് പൊതുജനങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് നേതാവായി കഴിയുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ മറക്കുമെന്നും അവർ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കില്ലെന്നും പൊതുജനം ചിന്തിക്കുന്നു. എന്നാൽ ഒരു നേതാവ് വിജയിക്കുന്നത് അയാൾ അയാളുടെ ജോലിയോടൊപ്പം ജനങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുമ്പോഴാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദില്ലിയിലാണ് BJP എംപിമാർക്കായി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, വർക്കിംഗ് പ്രസിഡന്റ് JP Nadda എന്നിവരുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പാർലമെന്റിലെ ലൈബ്രറി കെട്ടിടത്തിൽ നടക്കുന്ന ക്ലാസുകളിൽ എംപിമാർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രോതാവായി പങ്കെടുത്തത് ശ്രദ്ധേയമായി. പെരുമാറ്റം, അച്ചടക്കം, പാർലമെന്റേറിയൻ നടപടികൾ, പ്രത്യയശാസ്ത്ര നിലപാടുകൾ തുടങ്ങി നിരവധി പ്രാഥമിക കാര്യങ്ങളിൽ എംപിമാർക്ക് അറിവ് നൽകാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പരിശീലന ക്ലാസുകൾ. എംപിമാർക്കൊപ്പം ഇരുന്ന് ക്ലാസുകൾ കേൾക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പുറത്തുവന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ എംപിമാരും പാർലമെന്ററി നടപടികൾ കൂടുതൽ സൂക്ഷ്മതയോടെ പഠിക്കാനുള്ള ശ്രമമാണ് ക്ലാസുകളിലൂടെ BJP ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും 350ലേറെ എംപിമാരാണ് അഭ്യാസ് വർഗിൽ പങ്കെടുത്തത്. എല്ലാവരും പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് കർശന നിർദ്ദേശമാണ് പാർട്ടി നൽകിയത്. പുതിയ എംപിമാർ, പുതുതായി പാർട്ടിയിൽ ചേർന്ന എംപിമാരായവർ തുടങ്ങിയ നിരവധി പേർ ഇത്തവണ പാർലമെന്റിൽ എത്തിയതോടെയാണ് എംപിമാരെ പാർട്ടിയെപ്പറ്റി പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത മന്ത്രിമാരെയും BJP എംപിമാരെയും പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം നടത്തിയ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശിച്ചിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത മന്ത്രിമാരെയും BJP എംപിമാരെയും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ശാസിച്ചിരുന്നു. ജൂലൈ മാസം മാത്രം 2 തവണയാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത BJP ജനപ്രതിനിധികൾക്കെതിരെ പ്രധാനമന്ത്രി രംഗത്തെത്തിയത്. ചുമതലപ്പെടുത്തിയ ജോലികളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ മന്ത്രിമാരെയും പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. BJP അംഗങ്ങളുടെ ഹാജർ, പാർലമെന്റ് ഇടപെടലുകൾ, ചർച്ചകൾ, ചോദ്യങ്ങൾ എന്നിവയും പ്രധാനമന്ത്രി പരിശോധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 2-ന് നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എല്ലാ അംഗങ്ങളുടെയും പ്രകടനം വിലയിരുത്തുമെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. മന്ത്രിമാർ നിരന്തരം പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഹാജരാകുന്നതില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പ്രധാനമന്ത്രിയോട് പരാതിപ്പെട്ടിരുന്നു. ആവശ്യമെങ്കിൽ പാർലമെന്റ് സെഷൻ നീട്ടാനും തയ്യാറാണെന്ന് മോദി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. മണ്ഡലങ്ങളിൽ ന്യൂനതമായ ആശയങ്ങൾ കൊണ്ടുവരാനും നടപ്പാക്കാനും രാഷ്ട്രീയതര പരിപാടികൾ സജീവമാക്കാനും എംപിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.